നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. HDFC ബാങ്ക് ഇടിഞ്ഞു. MSCI സൂചികയിലെ വെയിറ്റേജ് ഉയരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നേറിയ HDFC ബാങ്കിന്റെ ഓഹരിക്ക് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ കാസ അനുപാതം കുറച്ചത് തിരിച്ചടിയായി. ഇന്ന് ഈ ഓഹരി 4% ഇടിവ് നേരിട്ടു. ഒന്നാം ത്രൈമാസത്തിൽ HDFC ബാങ്കിന്റെ നിക്ഷേപ വളർച്ച മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 15.3%. അതേസമയം മുൻ ത്രൈമാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യമായ വളർച്ചയില്ല. കറന്റ് അക്കൗണ്ട് സേവിംഗ്സ് അക്കൗണ്ട് അഥവാ കാസ 5% കുറഞ്ഞു. ഇതിനെ തുടർന്ന് കാസ അനുപാതം 1.9% കുറഞ്ഞ് 36%. വിപണി പ്രതീക്ഷിച്ച നിലയിലേക്ക് HDFC ബാങ്കിന്റെ ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ പ്രകടനം ഉയർന്നില്ല. ഇന്നലെ NSEയിൽ 1727.15 രൂപയിൽ ക്ലോസ് ചെയ്ത ഈ ഓഹരി ഇന്ന് 1642.20 രൂപ വരെ ഇടിഞ്ഞു. MSCI സ്റ്റാൻഡേർഡ് സൂചികയിലെ വെയിറ്റേജ് ഉയരുന്നതോടെ പാസീവ് ഫണ്ടുകളിൽ നിന്നും $400 കോടി നിക്ഷേപം HDFC ബാങ്കിൽ എത്തുമെന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ July 3 ഓഹരി 1794 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി. ഈ വിലയിൽ നിന്നും 8% ഓഹരിയിടുന്നത്. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം. ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 53 പോയിന്റ് ഇടിഞ്ഞ് 79,996 നിഫ്റ്റി 21 പോയിന്റ് നേട്ടത്തോടെ 24,323 വ്യാപാരം അവസാനിപ്പിച്ചത്. 1845 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1562 ഓഹരികൾ നഷ്ടം നേരിട്ടു. 76 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ONGC, റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. HDFC ബാങ്ക്, ടൈറ്റൻ കമ്പനി, ടാറ്റ സ്റ്റീൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, LTI മൈൻട്രീ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ക്യാപിറ്റൽ ഗുഡ്സ്, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ സൂചികകൾ 1% വീതം ഉയർന്നപ്പോൾ ബാങ്ക് സൂചിക 1% ഇടിഞ്ഞു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.7% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.